നമസ്കാരം റൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം ഒരാൾ ആവേശത്തിൽ ഒരു തവണ എന്തെങ്കിലും വിവാദങ്ങൾ പറയുന്നത് എന്നാൽ അതുതന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചാൽ എന്താണ് പറയുക ഇവിടെ വിവാദ പരാമർശവുമായി രംഗത്ത് വന്നിരിക്കുന്നത് വേറെ ആരുമല്ല കെ പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ സംസ്ഥാന സർക്കാരിനെതിരെ യു ഡി എഫിന്റെ വഞ്ചനാ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം സെക്രട്ടേറിയറ്റിനു മുന്നിൽ നിർവഹിക്കുന്നതിനിടെയാണ് പരാമർശം സോളാർ കേസിൽ പീഡന പരാതി നൽകിയ സ്ത്രീക്കെതിരെയാണ് അഭിസാരിക എന്ന പേര് പറഞ്ഞ് അധിക്ഷേപിച്ചത് മുല്ലപ്പള്ളിയുടെ വാക്കുകൾ ഇങ്ങനെ ഓരോ ദിവസവും എന്നെ ബലാത്സംഗം ചെയ്തിരിക്കുന്നു രാജ്യമാസകലം ബലാത്സംഗത്തിന് വിധേയമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീയെ ഇതിനുവേണ്ടി വേണ്ടി അണിയിച്ചൊരുക്കി കൊണ്ടുവന്നിരിക്കുകയാണ് ആ സ്ത്രീയെ സ്ഥിരശീലയ്ക്ക് പിന്നിൽ നിർത്തിയിരിക്കുകയാണ് എപ്പോഴാണ് താൻ രംഗത്ത് വരേണ്ടതെന്നാണ് അവർ ചോദിക്കുന്നത് മുഖ്യമന്ത്രി ഈ കളി ഇവിടെ നടക്കില്ല ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയം നടക്കില്ല അതിനൊക്കെ തിരിച്ചടി ഉണ്ടാകും അങ്ങയുടെ വൃദ്ധാശ്രമത്തിൽ അവസാനമായി മുങ്ങിച്ചാകാൻ പോകുമ്പോൾ ഒരു അഭിസാരികയെ കൊണ്ടുവന്ന് ആ അഭിസാരികയെ കൊണ്ട് എന്തെങ്കിലും കഥ പറയിക്കാമെന്ന് വിചാരിച്ചാൽ കേരളം കേട്ടുമാടുത്തു നിരന്തരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നുവെന്നാണ് അവർ പറയുന്നത് ഒരിക്കൽ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം എന്തെങ്കിലും വിഷയമുണ്ടാകുമെന്ന് അതുതന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞാൽ ആത്മാഭിമാനമുള്ള ഒരു സ്ത്രീ ഒന്നുകിൽ മരിക്കും അല്ലെങ്കിൽ ഒരിക്കൽ പോലും ആവർത്തിക്കാതിരിക്കാത്ത സാഹചര്യമാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് പക്ഷെ തുടരെ തുടരെ സംസ്ഥാനം മുഴുവൻ താൻ ബലാത്സംഗത്തിന് വിധേയമാകുന്നുവെന്ന് സ്ത്രീയെ കൊണ്ടുവന്ന് നിർത്തി പറയിപ്പിക്കുകയാണ് വിവാദ പരാമർശത്തെക്കുറിച്ച് ഉദ്ഘാടന വേദിയിൽ വെച്ച് തന്നെ മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നും ഉദ്ദേശിച്ചിട്ടില്ലെന്നുമാണ് ആദ്യം പറഞ്ഞത് എന്നാൽ ദൃശ്യങ്ങൾ സഹിതം കാട്ടിയപ്പോൾ പരിപാടി കഴിഞ്ഞ ശേഷം വിശദീകരിക്കാമെന്നാണ് മുല്ലപ്പള്ളിയുടെ മറുപടി ഇതിനു മുമ്പും മുല്ലപ്പള്ളി വിവാദ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് നിപ്പ രാജകുമാരി കോവിഡ് റാണി എന്നൊക്കെ ആരോഗ്യമന്ത്രിയെ അധിക്ഷേപിച്ചിരുന്നു അന്നൊക്കെ ആ പരാമർശത്തിൽ അദ്ദേഹം ഉറച്ചു നിന്നു എന്നാൽ സോളാർ കേസിൽ ലൈംഗിക പീഡനത്തിനെതിരായ സ്ത്രീക്കെതിരായ പരാമർശം വിവാദമായതോടെ പരസ്യമായി ഖേദം പ്രകടിപ്പിക്കാൻ മുല്ലപ്പള്ളി രംഗത്തെത്തി സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരവേ അദ്ദേഹം പരസ്യമായി ഖേദം പ്രകടിപ്പിച്ചു െതിരായ വിമർശനമാണ് ഉന്നയിച്ചതെന്നും ആരെയും അല്ലെങ്കിൽ സ്ത്രീത്വത്തെ അപമാനിക്കണമെന്നോ കരുതിയിട്ടില്ലെന്നും മുല്ലപ്പള്ളി പറഞ്ഞു ചില രാഷ്ട്രീയ കേന്ദ്രങ്ങൾ തനിക്കെതിരെ ഇതിനെ വളച്ചൊടിക്കാൻ ശ്രമിക്കുകയാണെന്നും മുല്ലപ്പള്ളി പറഞ്ഞു ഈ സർക്കാർ ചെന്നുപെട്ടിരിക്കുന്ന അവസ്ഥയുടെ ആഴം മനസ്സിലാക്കാനാണ് ആ വാക്കുകൾ പറഞ്ഞത് അതിൽ ഞാൻ നിർവ്യാജം ഖേദിക്കുന്നു ഖേദിക്കുന്നുവെന്ന് പറഞ്ഞിട്ട് വീണ്ടും വിവാദമുണ്ടാക്കുന്നത് രാഷ്ട്രീയ ലാക്കാണെന്നും മുല്ലപ്പള്ളി പറഞ്ഞു ന്യൂസ് ഡെസ്ക് റൈറ്റ് ന്യൂസ്